നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ചിലരുണ്ടല്ലോ ഈ വണ്ടിയൊക്കെ കൊണ്ട് വെച്ചിട്ടെ. ഇതുവരെയുള്ള ഒരു ബ്ലൂപോസ് വീഡിയോ റിലീസ് ചെയ്യണ്ട്, ഒരു ബ്ലൂപോസ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ഗേൾ റൈഡർ ആണ്. ഓ, ലേഡി റൈഡർ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ആ ചേട്ടാ, നമ്മൾ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അത് പുള്ളിക്കാരൻ സ്കൂട്ടിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, പക്ഷെ നമുക്കത് കോമൺ ആയിട്ട് ബൈക്സും സ്കൂട്ടി കൂടി ചേർത്ത് പറയുന്നില്ല. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. രാവിലെ സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്, റെഗുലർ ചെക്കിങ് എന്തൊക്കെയാണ്? അപ്പോൾ ഇത് നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എനിക്കിത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിവതും ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ഫുള്ളി വീഡിയോ എൻഡിങ് വരെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ലേഡീസ് ആയാലും ഇപ്പോൾ ജെൻസ് ആയാലും ഇപ്പോൾ ലേഡീസ് ഇപ്പോൾ ഒരുപാട് പേര് വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് നമ്മളിതിൽ പറഞ്ഞുതരാൻ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല വീടുകളിലും നമ്മുടെ ഇപ്പോൾ അടുത്ത് തൊട്ടടുത്തുള്ള വീട്ടുകാർ തന്നെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, കിക്കർ അടിച്ചു അല്ലെങ്കിൽ സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, വണ്ടി നല്ല രീതിയിലായിട്ട് ത്രോട്ട് കൊടുക്കുന്നു, ഫുൾ ആർ പി എം ഒക്കെ ഇട്ട് കട്ട് ഓഫൊക്കെ അടിക്കുക, എന്നിട്ട് നേരെ ഗിയറൊക്കെ ഒന്ന് പുഴുതെടുത്തിട്ട് നേരെ എടുത്തുണ്ടങ്ങ് പോവുക. ഇതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഭാവിയിൽ, ഇപ്പോൾ വണ്ടി ഒരു 100,000 കിലോമീറ്ററോളം വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 75,000 വണ്ടി എഞ്ചിൻ പണി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയേണ്ടതെന്ന് പറയുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ മീറ്റർ സ്റ്റേബിൾ ആവാനായിട്ടൊന്ന് കാത്തിക്കുക, അതായത് ആർ പി എം ഒന്ന് 12 വരെ അല്ലെങ്കിൽ മാക്സിമം വരെ ഒന്ന് പോയിട്ട് തിരിച്ച് വരിക, പിന്നെ അതുപോലെ മീറ്ററിൽ ഒരു മാക്സിമം സ്പീഡ് കാണിച്ചിട്ട് തിരിച്ച് വരിക. അപ്പോൾ അതാണ് മീറ്റർ സ്റ്റേബിൾ ആവുന്നത്. അതിന് മുന്നേ കയറി മീറ്റർ സ്റ്റേബിൾ ആവുന്നതിന് മുന്നേ നമ്മൾ റിവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് വേരിയേഷൻ വരും. അപ്പോൾ മീറ്റർ ഇപ്പോൾ കൂടുതൽ ഡിജിറ്റൽ മീറ്റേഴ്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ അനലോഗ് മീറ്റേഴ്സ് അങ്ങനെ ഇല്ല, അനലോഗ് മീറ്ററിൽ അങ്ങനെ ഒരു പ്രശ്നം വരാനും സാധ്യത കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഡിജിറ്റൽ കൺസോൾ ഭാഗം അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, അത് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഈ വോൾട്ടേജ് വേരിയേഷനിലെ. അപ്പോൾ അതുകൊണ്ട് കഴിവതും വണ്ടി മീറ്റർ സ്റ്റേബിളായതിനു ശേഷം മാത്രം എഞ്ചിൻ കിൽ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുക. കിക്കറൊക്കെ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിവതും സെൽഫ് അടിക്കുക, അത് കിക്കർ അടിച്ച് ഫസ്റ്റ് രാവിലെ ഇനിഷ്യൽ വണ്ടി തണുത്തിരിക്കുമ്പോൾ ഇനിഷ്യൽ സ്റ്റാർട്ടിങ് കിക്കറിൽ തന്നെ കിക്കർ യൂസ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ തണുത്തിരിക്കുന്ന സമയമാണെങ്കിൽ അത്യാവശ്യം ചോക്കൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം കിക്കർ യൂസ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവുക. അല്ലാതെ ഈ എനിക്കിപ്പോൾ സെൽഫ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കിക്കർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, പിന്നെ എന്തിനാണ് സെൽഫ് വെച്ചിരിക്കുന്നതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ കാര്യത്തിൽ തീരുമാനമാവും അല്ലേ. ഇപ്പോൾ അളിയൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ കിക്കറിൻ്റെ കേസ് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എത്ര പേര് രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 10 അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 20 സെക്കൻഡ് എങ്കിലും അറ്റ്ലീസ്റ്റ് ആ സ്റ്റാർട്ടിങ് പൊസിഷനിൽ ഇട്ട് വണ്ടി ഒന്ന് ഹീറ്റാക്കിയിട്ട് എടുത്തോണ്ട് പോകുന്നു? ആരും അങ്ങനെ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ മിക്കുള്ളവർക്കും സമയമില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. സത്യം പറഞ്ഞാൽ പൊതുവേ എല്ലാ എന്താ പറയുക വണ്ടി ഉള്ള എല്ലാ ഓണേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. നമ്മളടക്കം ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഒരു മെയിൻ ഒരു കാര്യം ഇതാണ്, വണ്ടി എടുക്കുമ്പോൾ. കാരണം ഇപ്പോൾ രാത്രി വണ്ടി കൊണ്ട് വെച്ചിട്ട് രാവിലെയാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 7 മണിക്കൂർ, മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ആ ഒരു എന്താ പറയുക വണ്ടിയുടെ എൻജിൻ നല്ല രീതിയിൽ തണുത്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 8 മണിക്കൂറിൻ്റെ ഏകദേശം ഇതിൻ്റെ മുഴുവൻ ഓയിലും നമ്മുടെ സമ്പിൽ അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ രാവിലെ വന്ന് ജസ്റ്റ് എല്ലാവർക്കും സംഭവം പറഞ്ഞാൽ മനസ്സിലാവത്തൊന്നുമില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എഞ്ചിൻ്റെ ഏറ്റവും ബോട്ടം പാർട്ട്, നമ്മുടെ ക്രാങ്ക് കേസ് എന്ന് പറയുന്ന എഞ്ചിൻ്റെ പാർട്ടിൻ്റെ ഏറ്റവും ടോപ്പ് ബോട്ടം പേസിനെയാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എഞ്ചിൻ്റെ ഏറ്റവും അടിഭാഗം, അതെ എഞ്ചിൻ്റെ ഏറ്റവും അടിഭാഗം നമ്മുടെ വീടിൻ്റെ അടുത്തറ പോലെ എഞ്ചിൻ്റെ അടുത്തറ. അപ്പോൾ അവിടെയാണ് ഈ ഓയിൽ മൊത്തം രാത്രി വന്ന് അടിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ വന്ന് കീ ഇട്ട് എന്താ പറയുക എഞ്ചിൻ കില്ലൊക്കെ ഓൺ ചെയ്തു, സ്കൂട്ടറിലാണെങ്കിൽ ചിലപ്പോൾ എഞ്ചിൻ കില്ല എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല, ഇഗ്നിഷൻ ഓൺ ചെയ്തു സെൽഫ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കിക്കർ അടിക്കുന്നു. കിക്കർ അടിച്ച് നമ്മൾ എന്താ പറയുക എഞ്ചിനെ ക്രാങ്ക് ചെയ്യിക്കുക എന്ന് പറയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യിക്കുന്നതിന്. അങ്ങനെ നമ്മളെന്താ പറയുക അങ്ങനെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 20 സെക്കൻഡ് എങ്കിലും ഇടാതെ എടുത്തുകൊണ്ട് പോയാൽ, നേരത്തെ പറഞ്ഞ പോലെ ചവിട്ടി പിടിച്ച് എടുത്തുകൊണ്ട് പോയാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓയില് എഞ്ചിൻ്റെ എല്ലാ പാർട്സിലും എത്തിയാൽ മാത്രമേ പ്രോപ്പറായിട്ട് ലൂബ്രിക്കേഷനും കൂളിങ്ങും നടക്കുകയുള്ളൂ. നമ്മൾ ഈ ഓയില് പിസ്റ്റൻ്റെ ഹെഡിലും കാര്യങ്ങളിലും എത്തുന്നതിന് മുന്നേ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയാലുള്ള കുഴപ്പം, അവിടെ പിസ്റ്റൻ്റെ ഹെഡിലാണ് കമ്പഷൻ നടക്കുന്നത്. കമ്പഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ എന്താ പറയുക ഹീറ്റിംഗ് പ്രോസസ്സ്. ഈ കമ്പഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാകുന്ന ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ തെർമൽ ക്രാക്കിംഗ് ഉണ്ടാവും. എഞ്ചിൻ്റെ ലൈഫ് അല്ലെങ്കിൽ പിസ്റ്റൻ്റെയോ പിസ്റ്റൻ റിങ്സിൻ്റെയോ ഓക്കെ ലൈഫ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം ടെക്നിക്കൽ ടേംസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കറക്റ്റ് എന്താ പറയുക ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിക്കാവും.
അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്തത് കൊണ്ട് ചിലപ്പോൾ ഇത് എഞ്ചിന് ഡാമേജ് ആണോന്നില്ല, ഇത് നിരന്തരം. ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ സ്മോക്കിംഗ് ചെയ്യുന്നവർ അല്ലേ, അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും അവർക്ക് ഒരിക്കലും ലങ്സിൽ പ്രോബ്ലം ഒന്നും വരത്തില്ല, അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും വരില്ല. വർഷങ്ങളായിട്ടുള്ള യൂസേജിലായിരിക്കും ചിലപ്പോൾ അവർക്ക് വരുന്നത്. വാഹനത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻസ് വിൽ റിയാക്ട് ഫാസ്റ്റ്, എപ്പോഴും മെഷീൻസ് എപ്പോഴും ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യും, അത് നെഗറ്റീവ് ആണെങ്കിലും ശരി പോസിറ്റീവ് ആണെങ്കിലും ശരി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താ പറയുക, രാവിലെ വണ്ടി എടുക്കുമ്പോൾ കുറച്ച് നേരമെങ്കിലും ഒന്ന് ഐഡിൽ പൊസിഷനിലിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യിപ്പിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവാം. പിന്നെ പെട്ടെന്നൊന്നും ത്രോട്ടിൽ കഴിയുന്നതും കൊടുക്കാതിരിക്കുക, അത്രയ്ക്ക് എഞ്ചിന് ഡാമേജ് വരും, എഞ്ചിന് സ്ട്രെസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, അവരെ പറയട്ടെ പറഞ്ഞു, എന്താ പറയുക, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ വണ്ടി എന്താ പറയുക ഓടിച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് വെക്കും, ചിലരുണ്ട് കേട്ടോ വണ്ടി നമ്മുടെ കേൾക്കുന്നുണ്ടോ, നമ്മുടെ ഈ ടയർ ഇങ്ങനെ റോൾ ചെയ്യില്ലേ, ടയർ ഇങ്ങനെ റോൾ ചെയ്ത് വന്ന് തീരുന്നതിന് തന്നെ സ്റ്റാൻഡ് വെളിച്ച് വെച്ച് എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഇറങ്ങി പോകുന്നവരുണ്ട്. ഓക്കെ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, അതൊക്കെ ഷോയ്ക്ക് കൊള്ളാം. പക്ഷേ നമ്മൾ മനഃപൂർവ്വം നമ്മുടെ എന്താ പറയുക വണ്ടിയെ കൊല്ലുകയാണ്. സത്യം പറഞ്ഞാൽ രാവിലെ വണ്ടി എടുക്കുന്ന പോലെ തന്നെ വൈകിട്ടും ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വണ്ടി കൊണ്ട് വെച്ചിട്ട് അപ്പോഴൊരു 10 സെക്കൻഡെങ്കിലും നമ്മൾ ഐഡിലിൽ നിർത്തിയിട്ട് ഓഫ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അതും ആ ഒരു തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു തെർമൽ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ടെക്നീഷ്യൻസ് പറയുന്നൊരു കാര്യമാണ്. കഴിയുന്ന അതൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളത് ആരും ഒന്നും ചെയ്യാറില്ല, നമ്മൾ വണ്ടി കൊണ്ട് വയ്ക്കുന്നു അപ്പോഴേ ഓഫ് ചെയ്യുന്നു ഇറങ്ങി പോകുന്നു. ഒന്ന് ആ വണ്ടിയുടെ സ്ട്രെസ് ഒന്ന് റിലീസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. പിന്നെ ചില ടീമുകളുണ്ട്, ഇപ്പോൾ നമ്മൾ വണ്ടി ഒരു ലോങ് ഡ്രൈവൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തായാലും എഞ്ചിൻ ഹീറ്റ് ആകും. അപ്പോൾ ചില ടീമുകൾ നേരെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുന്നു, എഞ്ചിനെല്ലാം ഒഴിച്ചു കൊടുക്കും. പിന്നെ അവരുടെ വിചാരം എന്ന് പറയുമ്പോൾ കുറെ പുക പോകുമ്പോൾ അതെ ചൂട് കുറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് തരത്തില്ല, നമ്മുടെ ലോങ് ഒക്കെ ഓടിയിട്ട് വന്ന് നിൽക്കുന്ന വണ്ടികൾ അവർ സ്റ്റോപ്പ് ചെയ്യാറില്ല, എഞ്ചിൻ ഓഫ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, അവരെന്താ പറയുക ആ ഓയിലിനെ അതിനകത്ത് വെച്ച് തന്നെ സർക്കുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ എന്താ പറയുക കൂളൻറ്റ് വെച്ചിട്ട് സർക്കുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ ഓയിലിനെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതും ഇതാണ് തെർമൽ ക്രാക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് ഓടി വന്ന് നിൽക്കുന്ന വണ്ടി പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാർബണിൻ്റെ ഡെപ്പോസിറ്റ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഐഡ്ലിംഗ് പൊസിഷനിൽ നിൽക്കുന്നത്. ഈ സൂപ്പർ ബൈക്സൊക്കെ യൂസ് ചെയ്യുന്ന ചേട്ടന്മാർക്ക് അറിയാൻ പറ്റും, അവരൊന്ന് ലോങ് ഓടിക്കഴിഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്യില്ല, കുറച്ച് നേരമെങ്കിലും വണ്ടി ഇങ്ങനെ വെച്ചിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. ഞാൻ ഒരിക്കൽ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ, പുള്ളിക്കാരെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ട് വണ്ടി ഓഫ് ചെയ്യുന്നില്ല, ഇസർ എക്സ്റ്റർണറാണ് വണ്ടി. പുള്ളിയോട് ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ വണ്ടി ഓഫ് ചെയ്താ, എടാ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വണ്ടി ഓഫ് ചെയ്യാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക വണ്ടിയുടെ കറക്റ്റ് മെയിൻ്റനൻസ് ഒക്കെ നോക്കി ഒരു വണ്ടി ഭ്രാന്തെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, അങ്ങനെ ഒരുപാട് നോക്കി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഈ സൂപ്പർ ബൈക്സിൽ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ യൂസ് ചെയ്യുന്നിടത്ത് ചോദിച്ചറിയാം, അവർ രാവിലെയൊക്കെ ഒരു 1-2 മിനിറ്റോളം വണ്ടി ഐഡിലാക്കി ഇട്ടേക്കും, കാര്യം എന്ന് പറഞ്ഞാൽ റിവ്യൂ ചെയ്ത് ഇട്ടേക്കും. അതെന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു എഞ്ചിനാണ്, അപ്പോൾ അത് കംപ്ലീറ്റ് ഓയിൽ സർക്കുലേഷൻ ചെയ്ത് വരാനായിട്ട് നല്ല ടൈം എടുക്കും. നമ്മുടെ 150 cc വണ്ടിയൊക്കെ ഒരു 20 സെക്കൻഡൊക്കെ കൊണ്ട് ഒരുവിധം സർക്കുലേറ്റ് ആയി നിൽക്കും. പിന്നെ 20 സെക്കൻഡ് പോലെ നിൽക്കാൻ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ടീമുകളില്ലാത്തവർക്ക് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരും. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നു, നമുക്ക് ആ സ്വിച്ച് ഇട്ട് മോട്ടർ വർക്ക് ചെയ്ത് ഉടനെയൊന്നും ഒരിക്കലും നമുക്ക് ടാങ്കിൽ വെള്ളം കിട്ടില്ല. ഒരു ചിലപ്പോൾ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 7 സെക്കൻഡ് 10 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ടാങ്കിൽ വെള്ളം എത്തുന്നത്. അതുപോലെ മാത്രം ചിന്തിച്ചാൽ മതി, സാമ്പിളിൽ കിടക്കുന്ന ഓയിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ടോപ്പിലെത്തണം, അത്രയും ടൈം പോലും നമ്മൾ കൊടുക്കുന്നില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ വണ്ടി എടുത്ത് പോവാണ്. ഇപ്പം അതിന് മുന്നേ ഇപ്പം നിങ്ങൾ ചോദിക്കും, അല്ല ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല നോക്കി, വണ്ടി സ്റ്റാർട്ട് ആവും, പക്ഷേ അതിൻ്റെ അകത്ത് ഓയിലിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലൂബ്രിക്കേഷനാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൂബ്രിക്കേഷൻ ഇല്ലാത്ത വണ്ടി സ്റ്റാർട്ടായി നിൽക്കുകയോ ചെയ്യും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. സൗണ്ടും കാര്യമില്ല, കാരണം ചൂട് എന്ന് പറയുന്നത് ഭയങ്കര വില്ലനാണ്. ചൂടും തണുപ്പ് അതുപോലെ വില്ലനാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ 220 തെർമോസ്റ്റാറ്റിക് സ്വിച്ച് ഉണ്ട്, നമുക്ക് എഞ്ചിൻ രാവിലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഓട്ടോ ചോക്ക് ഉണ്ട് അതിൽ, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ചോക്ക് വർക്ക് ചെയ്തിട്ട് ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഫ്യൂവലിന്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് 220 ബജാജിന്റെ 220. പക്ഷേ അതിപ്പോൾ വരുന്നില്ല കേട്ടോ, ഇപ്പോൾ വരുന്നില്ല. എൻ്റെ BS3 ലാസ്റ്റ് വണ്ടിയുള്ളത് 2015-16 വരെയുള്ള വണ്ടികളിലെ ഈ ഓട്ടോ ചോക്ക് സെറ്റപ്പ് ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ BS4 വണ്ടികളിലൊന്നും ഇല്ല, എൻ്റെ വണ്ടി ഇപ്പോൾ BS4 വണ്ടിയാണ്. ടെക്നിക്കലി ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള സംഭവം കേട്ടോ, ഓട്ടോ ചോക്ക് വെക്കുമ്പോൾ നമ്മളൊന്നും അറിയണ്ട, ഓട്ടോമാറ്റിക്കലി അത് തന്നെ സെൻസ് ചെയ്തിട്ട് ഫ്യൂവലിന്റെ ഫ്ലോ കൊടുത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ വണ്ടികളിലൊന്നും അതില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ ഇപ്പോൾ കേരളത്തിലെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിലൊന്നും വണ്ടി ഇപ്പോൾ നമ്മൾ രാവിലെ ചോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പം അല്ലെങ്കിൽ ഒരു ഹൈ റേഞ്ച് സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹീറ്റൊക്കെ ഉണ്ട്, രാവിലെ ഒരു ബിലോ ടെമ്പറേച്ചറിലോട്ട് പോകുന്നില്ല, ലോ ടെമ്പറേച്ചറിലോട്ട് പോകുന്നില്ല. പിന്നെ ഈ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, നീ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, ചിലരുണ്ടല്ലോ ഈ വണ്ടിയൊക്കെ കൊണ്ട് വെച്ചിട്ടേ, ഈ നമ്മളിപ്പോൾ രാത്രി വീട്ടിൽ വന്നിട്ട് ഷെഡിൽ കാർ ഷെഡിൽ വണ്ടി കൊണ്ട് വെച്ചിട്ട് ഓഫ് ചെയ്യുന്നതിന് ഒരു 4-5 വട്ടം ഒന്ന് റേസ് ചെയ്യും. ആ ശരിയാണ്, നന്നായിട്ട് ത്രോട്ടിൽ കൊടുത്ത് നന്നായിട്ട് റേസ് ചെയ്യിപ്പിച്ചിട്ടാണ് ഓഫ് ചെയ്യുന്നത്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്?
സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ റണ്ണിങ്ങിൽ വന്നിരിക്കുന്ന വണ്ടി നല്ല ടെമ്പറേച്ചറായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. അത് കഴിയുന്നത് ഐഡിലിംഗിൽ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്നൊരു ടെമ്പറേച്ചർ വേരിയേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലോലി സ്ലോലി ടെമ്പറേച്ചർ കുറച്ചിട്ട് ഇഗ്നിഷൻ ഓഫ് ചെയ്യുന്നത്. പക്ഷേ ഈ കൊണ്ട് വെക്കുന്ന ചേട്ടന്മാർ റേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വീണ്ടും ടെമ്പറേച്ചർ കൂടുവാണ്, ടെമ്പറേച്ചർ വീണ്ടും നല്ല രീതിയിൽ കൂട്ടിയിട്ട് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് അത് പെട്രോൾ ഇറങ്ങുന്നുണ്ട്, അതിനകത്ത് കമ്പഷന്റെ റേറ്റും കൂടുന്നുണ്ട്. അതെ, അപ്പൊ ടെമ്പറേച്ചർ അതിനനുസരിച്ച് കൂടുന്നുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് കറക്റ്റ് മനസ്സിലാക്കുക. ഈ റൈസ് ചെയ്യുമ്പോഴത്തേനും ഈ ഓയിൽ കൂടുതൽ ഇറങ്ങി തണുക്കും, അങ്ങനത്തെ ഒരു ബാഡ് തിയറി ഒന്നും ഇല്ല അല്ലേ? അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ വിചാരം ഇത്രയേ ഉള്ളൂ, രാത്രി എത്രത്തോളം റൈസ് ചെയ്ത് വെച്ച് ചൂടാക്കി വെച്ച് കഴിഞ്ഞാലും രാവിലെ അത്രയും സ്റ്റാർട്ടിങ്ങിന് എളുപ്പമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാര്യം വണ്ടി ഒരു സമയം കഴിയുമ്പോൾ, ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ വണ്ടി തന്നെ കൂൾ ഡൗൺ ആവും. അതെ, നമ്മളിപ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ വണ്ടി ഈ വണ്ടി ഇപ്പോൾ ലോങ് ഡ്രൈവൊക്കെ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഓഫ് ചെയ്യാതിരിക്കുക. വണ്ടി ഒരു 10-15 സെക്കൻഡ് കൂടെ അങ്ങോട്ട് അതിൻ്റെതായ രീതിയിൽ ഒന്ന് എന്താണ് കറക്റ്റ് റീവെല്ലാം കറക്റ്റ് ഒന്നിട്ടേക്കുക. അതിനുശേഷം സ്ലോ സ്പീഡിൽ നിന്നൊന്ന് കറങ്ങിയ ശേഷം വണ്ടി നിർത്തും. ഒരിക്കലും അവിടെ നിന്ന് ഒരിക്കലും പെട്രോളിന്റെ ചിലവൊന്നും നോക്കരുത് കേട്ടോ. ഒരിക്കലും പെട്രോളിന്റെ ചിലവ് നോക്കരുത്. ചിലർ വിചാരിക്കും വിചാരം ഇത്രയേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പെട്രോൾ ലാഭിക്കാം. പക്ഷെ അത് നമുക്കിപ്പോ പെട്രോൾ 10 മിനിറ്റ് ലാഭിക്കുന്നതിനെക്കാട്ടും പൈസ നമുക്ക് 10-15 കിലോമീറ്റർ കുറച്ചുകൂടെ കുറവില് പണി വരും. എഞ്ചിൻ പണിയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ചെലവ് നല്ല ചെലവാണ് സത്യം. അവിടെ ഒരു 100 ml പെട്രോൾ പോകുന്നത് നോക്കണ്ട, നമ്മുടെ അണ്ണൻ അറിയാം. ഇദ്ദേഹത്തെ നന്നായിട്ട് അറിയാം എഞ്ചിൻ പണി വരുമ്പോഴുള്ള ചെലവുകൾ എന്തൊക്കെയാണെന്ന് നന്നായിട്ട് അറിയാം. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സ്റ്റാർട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ് കുട്ടി ചോദിച്ചത്. പക്ഷേ എല്ലാം പറയണം, ഇതൊക്കെ നമ്മൾ എന്താ പറയാ ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒന്നും കഴിഞ്ഞ നേരങ്ങൾ പറഞ്ഞു കണ്ടിട്ടില്ല. ഈ പോയിന്റ്സ് എല്ലാം ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും ഞങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പൻ അവരൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഓർത്തെടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അതിലൊരു കാര്യം, നമ്മുടെ വീട്ടുകാരും വണ്ടിഭ്രാന്തന്മാരായിരുന്നു. നല്ല വണ്ടിഭ്രാന്തനാണ് കേട്ടോ. അതെ, കാരണം എനിക്ക് ഡ്രൈവിംഗിന്റെ ആദ്യത്തെ പാഠങ്ങളൊക്കെ പഠിച്ചത് എന്റെ പ്രിയപ്പെട്ട അച്ഛനായിരുന്നു. അതെ, സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക, കഴിയുന്നതൊക്കെ ഫോളോ ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ എത്ര അഡ്വാൻസ് ടെക്നോളജി വന്നു കഴിഞ്ഞാലും ഇതൊക്കെ കഴിയുന്നത് ഫോളോ ചെയ്ത് പോവുക. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, എൻജിൻസ് എപ്പോഴും പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അതിപ്പോൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. ഓക്കെ, നമുക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ അടുത്തോടെ ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ വണ്ടിയിലെ മെയിൻ്റനൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഞങ്ങളൊരു എപ്പിസോഡ് ചെയ്യണം. അപ്പോൾ അതൊരു ഒരു കക്ഷി നമുക്ക് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഇങ്ങനൊരു മെയിൻ്റനൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഉടനെ ചെയ്യും, അധികം താമസമില്ലാതെ ചെയ്യാനാണ് നമ്മുടെ ഒരു പ്ലാന്. അപ്പോൾ അതിനുള്ള ഒരു അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് ഇതിനെ പറ്റി പറഞ്ഞു, കുറച്ചുകൂടെ വലിയ എപ്പിസോഡായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമായി. വയലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ, എപ്പോഴാണ് പാമ്പ് വന്ന് കടിക്കുന്നത് അറിയത്തില്ല. ഡ്രോണൊക്കെ വരാനുള്ള ടൈമായിട്ടുണ്ട്. സോ ഞങ്ങളുടെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്സ് ആൻഡ് കോമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇനിയും കറക്റ്റായിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യുക. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലൊന്ന് പറയുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയണ്ടല്ലോ, ഇപ്പോൾ എല്ലാ വീഡിയോസിലും എല്ലാവരും പറയുന്നതാണ്. എല്ലാവരും ഇത് പറയുന്നതുകൊണ്ടാണ് നമ്മൾ പറയാത്ത കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളാരെ ഫോഴ്സ് ചെയ്യില്ല ഉറപ്പായിട്ടും. അല്ല, അതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലൈക്ക് സബ്സ്ക്രൈബ് അതുപോലെ ബെല്ലം ഐക്കൺ പ്രസ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട, അത് അവരുടെ താല്പര്യ പ്രകാരം അവരെന്നെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ അല്ലേ. നമ്മൾ അതിനെപ്പറ്റി എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്കൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അതുവരെയും ഉയർന്ന ചിന്താഗതി, മുഞ്ചിയ ജീവിതം, ഈ ലോകത്തിമാതിരി നശിച്ച ഭരണം, ഈ നാട്ടിലെല്ലാവരും പറയും പ്രദൂഷണം, എല്ലാവർക്കും വിദ്യാഭ്യാസം ഇല്ല, ദീർഘവീക്ഷണം. അതാണ് അവസ്ഥ.